നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിൽ ട്രയൽ റൺ ജൂലൈ 2 നടക്കാൻ പോവുകയാണ്. കണ്ടെയ്നർ നിറച്ച ചരക്ക് കപ്പൽ തുറമുഖത്ത് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദാനി തുറമുഖ കമ്പനിയുടെ മുദ്ര തുറമുഖത്ത് നിന്ന് ചരക്ക് കപ്പൽ എത്തിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. മദർഷിപ്പിലെത്തുന്ന ചരക്ക് ഇറക്കി വച്ച ശേഷം ചെറിയ കപ്പലുകളിലേക്ക് എത്തിച്ച് തിരികെ ചരക്ക് കയറ്റി ട്രാൻസ്മെൻഷിപ്പ് പരീക്ഷിക്കും. കപ്പലുകൾക്ക് തുറമുഖത്തേക്ക് വഴികാട്ടുന്നതിനായി 4 തുറമുഖത്തിനായി എത്തിച്ചിട്ടുണ്ട്. ട്രയൽ റൺ സെപ്റ്റംബർ വരെ തുടരാനാണ് സാധ്യത. അത് കഴിഞ്ഞ് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP മുതിർന്ന നേതാക്കൾ എത്താനാണ് കൂടുതൽ സാധ്യത. എന്തായാലും നരേന്ദ്രമോദി ഉദ്ഘാടനത്തിന് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ചരക്ക് കപ്പൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റോഡിയൻ കോഡ് അനുമതി ആണ് ഇനി ആദ്യമായി കിട്ടേണ്ടിയിരിക്കുന്നത്. ഇത് ഉടൻ ലഭിക്കുമെന്നാണ് അദാനി വൃത്തങ്ങൾ അറിയിക്കുന്നത്. സാങ്കേതികമായി ലഭിക്കേണ്ട മറ്റ് അനുമതികളും ഇറിഗേഷൻ കസ്റ്റംസ് ഓഫീസുകളും പ്രവർത്തന ചുമതല അടക്കമുള്ള നടപടിക്രമങ്ങളും അന്തിമഘട്ടത്തിലാണ്. തുറമുഖത്തെ കസ്റ്റംസ് സ്പോട്ടായി കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയം അംഗീകരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സൗകര്യം കൂടി പരിഗണിച്ചാകും ട്രയൽ റൺ തീരുമാനമെടുക്കുക. ട്രയൽ റണ്ണിന് വരുന്ന കപ്പലിന് വലിയ സ്വീകരണം നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഓണത്തിന് വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചടുല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളുമായി അദാനി ഗ്രൂപ്പ് ചർച്ചയിലാണ്. ഇപ്പോൾ തുറമുഖത്തിന്റെ ബ്രേക്ക് വാട്ടർ 3000 പൂർത്തിയായിട്ടുണ്ട്. 400 ബെർത്തിന്റെ പണിയും പൂർത്തിയായി കഴിഞ്ഞു. ബെർത്തിന്റെ ബാക്കി ഭാഗത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ തന്നെ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. തുറമുഖത്തിന്റെ 1 പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 600 അടുത്ത 2 പൂർത്തീകരിക്കുമ്പോൾ 700 നേരിട്ട് തൊഴിൽ നൽകാനാണ് തീരുമാനം. കയറ്റുമതി ഇറക്കുമതി വർദ്ധിക്കുന്നതിലൂടെ കേരളത്തിലെ വ്യവസായ മേഖലയിൽ വൻ കുതിച്ചാട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ ആദ്യ ട്രാൻസ്മെൻഷിപ്പ് തുറമുഖം പ്രവർത്തനക്ഷമമാക്കാനുള്ള ദ്രുതഗതിയിലുള്ള നീക്കമാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസ് അനുമതി നൽകിയുള്ള വിജ്ഞാപനം കേന്ദ്രം ഉടൻ June 12 പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറി. ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്മെൻഷിപ്പ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു. തുറമുഖ നിർമ്മാണത്തിനായി 24 ക്രെയിനുകളും 8 ship-to-shore ട്രെയിനുകളും ഉൾപ്പെടെ ആകെ 32 ക്രെയിനുകളാണ് വേണ്ടത്. ഏപ്രിലിൽ ഇവ പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞു വിഴിഞ്ഞത്ത്. തുറമുഖത്തെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന 1.7 km റോഡ് നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 220 KV 33 KV 2 sub-stations നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. കപ്പലിൽ നിന്നെത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വയ്ക്കാനായി 380,000 ചതുരശ്ര മീറ്റർ കണ്ടെയ്നർ യാർഡാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 1,00,000 ചതുരശ്ര മീറ്ററോളം പണി പൂർത്തിയായി കഴിഞ്ഞു. തുറമുഖത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി 8 പൂർത്തിയായിട്ടുണ്ട്. പ്രവർത്തന സജ്ജമാകുന്നതോടെ അദാനി ഗ്രൂപ്പ് ഇസ്രയേലിലെ ഹൈഫ് മുതൽ കൊളംബോ വരെ സൃഷ്ടിക്കുന്ന തുറമുഖ ശൃംഖലയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറുമെന്നതിൽ സംശയമില്ല. സെപ്റ്റംബറിൽ, അതായത് കേരളത്തിൽ ഓണം ആഘോഷം ഒരു വലിയൊരു ആഘോഷമാണ്, ദേശീയ ഉത്സവമാണ് ഓണം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം തുറമുഖം ഓണസമ്മാനമായിട്ട് കേരളത്തിന് നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുവേണ്ട പണികളാണ് ദ്രുതഗതിയിൽ നടക്കുന്നത്. ദിവ്യായ സയ്യറുടെ നേതൃത്വത്തിലും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലും കേന്ദ്രത്തിലെ തുറമുഖ വകുപ്പിൻ്റെ നേതൃത്വത്തിലും ചടുലമായ ഓരോ നീക്കങ്ങളുമാണ് ഓരോ മിനിറ്റ് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ നിരീക്ഷണവും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തുണ്ട്. ഏതായാലും ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വിഴിഞ്ഞം തുറമുഖത്താണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ വലിയൊരു വ്യവസായ ശൃംഖലയായി കേരളം മാറും, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം മാറും, അല്ലെങ്കിൽ കേരളം ഒട്ടുമിക്ക ഭാരതം ഒട്ടുമിക്ക മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല.